ഓർമ്മകൾ എപ്പോഴും മധുരമുള്ളവയാണ് നമ്മൾ പ്രതാപകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണെങ്കിൽ അതിന് മധുരം ഇരട്ടിയാകും രമേശ് ചെന്നിത്തല ഇപ്പോൾ അത്തരമൊരു മധുരമുള്ള ഓർമ്മകളുടെ ലോകത്താണ് കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കൂടിയും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടിയുമൊക്കെ പഴയ പ്രതാപകാലത്തെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആ നല്ല കാലം ചികഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടിയന്തരമായി രമേശ് ചെന്നിത്തലയെ ഡൽഹിക്ക് വിളിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ യാത്രയ്ക്ക് അനുബന്ധമായി രമേശ് ചെന്നിത്തല ഒരു ഓർമ്മ ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇതുപോലെ അടിയന്തിരമായി ഡൽഹിയിലെത്തണമെന്ന് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി നൽകിയ സന്ദേശവും അതിനുശേഷം ഡൽഹിയിലെത്തിയപ്പോൾ എൻ എസ് യുവിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള ആ നിർദ്ദേശവുമായിരുന്നുവെന്ന് ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നു അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടിയന്തിരമായി ഡൽഹിയിലെത്താൻ പറയുമ്പോൾ ഇതുപോലെ ഒരു മധുരമുള്ള ചുമതല തനിക്ക് ലഭിച്ചേക്കും എന്ന ഒരു സൂചന കൂടി രമേശ് ചെന്നിത്തല പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ ഓർമ്മപ്പെടുത്തൽ ചിത്രത്തിലൂടെ ചെന്നിത്തല ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി താൻ കൈപിടിച്ച് നടത്തിച്ച കെ സി വേണുഗോപാൽ ഇരിക്കുന്നത് കൊണ്ട് എ സി സിയുടെ വെറുമൊരു ജനറൽ സെക്രട്ടറി പദം എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വീകരിക്കുന്നത് കൂടുതൽ അപമാനിതമാകുന്നതിന് കാരണമാകുമെന്നുള്ളൊരു ചിന്ത രമേശിനുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി പദം ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് മറ്റു ചില ഉറപ്പുകളുടെ കൂടി അടിസ്ഥാനത്തിലാകണം എന്നുള്ള ഒരു നിലപാടാണ് ചെന്നിത്തലയ്ക്കുള്ളത് സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും സംബന്ധിച്ച് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ അടുത്ത കാലത്ത് സംസ്ഥാനത്തെടുത്ത രണ്ടു തീരുമാനങ്ങളുടെയും പേരിൽ പിണക്കേണ്ടി വന്നു എന്നുള്ളതിലുള്ള ഒരാശയക്കുഴപ്പമുണ്ട് ആ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ചെന്നിത്തലയെ അടിയന്തരമായി വിളിക്കുകയും ചെന്നിത്തലയുമായ ഒരു സന്ധി സംഭാഷണത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് അടുത്തു തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലെന്നാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പക്ഷേ ചെന്നിത്തല അതിനോട് മനസ്സ് തുറന്നിട്ടില്ല ചെന്നിത്തലയ്ക്ക് അത്തരമൊരു സംസ്ഥാനത്തിൻ്റെ പദവിയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ളതിനേക്കാൾ ചെന്നിത്തലയെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ ഇരിക്കുമ്പോൾ ഞാൻ വെറുമൊരു ജനറൽ സെക്രട്ടറി ആയി എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെയാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ദിരാഗാന്ധിയുമായും മകൻ രാജീവ് ഗാന്ധിയുമായും ഒക്കെ ഏതു തരത്തിലായിരുന്നു തൻ്റെ ബന്ധം എന്നുള്ളത് തൻ്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന രാജീവ് ഗാന്ധിയേക്കാൾ തനിക്ക് മധുരതരമായി തോന്നിയത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം തനിക്ക് സമ്മാനിച്ച രാജീവ് ഗാന്ധിയെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് അത്തരമൊരു ചിത്രവും രമേശ് ചെന്നിത്തല പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആശ്വാസപ്പെടുത്തലിൽ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിലല്ല അതിനപ്പുറത്ത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമൊക്കെ രമേശ് ചെന്നിത്തല എന്ന ചെറുചുറുക്കുള്ള രാഷ്ട്രീയ നേതാവിനെ എങ്ങനെ അംഗീകരിച്ചു എന്നുള്ളത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യം കൂടിക്കൊണ്ടാണ് ട്വിറ്ററിൽ കൂടി തന്നെ ആ ചിത്രങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ക്യാപ്ഷനുകളോടുകൂടി പങ്കുവയ്ക്കാൻ ചെന്നിത്തല തയ്യാറായത് എന്ന് നാം മറക്കരുത്